കുട്ടാട്ടിന്റെ മറ്റൊരു കൊച്ചു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. പതിവ് പോലെ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കുഴിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ കുഴിക്കൊന്നുമില്ല. പതിവ് പോലെ നമ്മൾ ഇന്നും എത്തിച്ചേർന്നിരിക്കുന്നത് അധികം പ്രശസ്തമാണ് നമ്മുടെ ഇടുക്കിയിലെ സ്ഥലപേരം പറഞ്ഞു പൊട്ടംപൊടി എന്ന സ്ഥലത്താണ്. ഓക്കെ, പൊട്ടംപൊടി എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ ചോദിച്ചാൽ നമ്മുടെ നാടുകാണി വ്യൂ പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട്. നേരെ കയറി ഏകദേശം ഒരു കിലോമീറ്റർ കല്ലിന്റെ പുറത്തിരിക്കുന്നത് നമ്മുടെ സാധനം വയലടയിലാണ് കണ്ടിട്ടുള്ളത്. വയലട നല്ലൊരു വ്യൂ ആണ്. പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നു അധികം ഇവിടെ യൂട്യൂബിലൊന്നും സെർച്ച് ഇല്ല. ആ കാണത്തില്ല നമുക്ക് ഒന്നോ രണ്ടോ വീഡിയോസ് ഉള്ളു യൂട്യൂബിൽ നോക്കിയാൽ. തീർച്ചയായിട്ടും നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, ഡെസ്റ്റിനേഷന്റെ താഴെ എത്തി. ഏകദേശം ഈ കാണുന്ന കുറെ കാണുന്ന മല കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഉണ്ടാവൂലേ നടക്കെ കിലോമീറ്റർ ഏകദേശം ഒരു അര കിലോമീറ്റർ മേളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തും. വണ്ടി കയറുന്നവർക്ക് വേണമെങ്കിൽ വണ്ടി വേണമെങ്കിൽ കേട്ടോ ഓഫ് റോഡിങ് താല്പര്യം ഉള്ളവർക്ക് ചെയ്യാം. താഴം വരെ പോകും വണ്ടി. അതെ, പക്ഷേ ഫോറസ്റ്റ് ഏരിയ എല്ലാം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. നല്ല വ്യൂ ആട്ടോ ഇവിടെയൊക്കെ. നല്ല തീർച്ചയായിട്ടും നമ്മള് എക്സ്പെക്ട് ചെയ്തേക്കാനും അടിപൊളി വ്യൂ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ വഴി തെറ്റുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങള് തുടക്കത്തിൽ ആദ്യം പറഞ്ഞത് നമ്മുടെ എന്താ പറയാ നമ്മുടെ നാടുകാണി ഇന്ന് ഇങ്ങോട്ട് എത്തിച്ചേരാന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ആ വഴിക്ക് നമുക്ക് എത്താം, പക്ഷേ നല്ല ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടിക്ക് കയറി പോകാനുള്ള വലിപ്പം പോലും ആ റോഡിനില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോരും ഇവിടത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു നേരെ നമ്മുടെ ഗ്രീൻവറി റിസോർട്ടിന്റെ മുന്നിൽ കൂടെ ഒരു വഴിയുണ്ട്. നമ്മുടെ കുളമാവ് ഡാം എത്തുന്നതിന് മുമ്പ് ഗ്രീൻസർഗർ റിസോർട്ട് ഉണ്ട്. അതിന്റെ റൈറ്റ് സൈഡിൽ കൂടെ ഉള്ള വഴിയുണ്ട്. അതിലെ നേരെ കയറി പോരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഏകദേശം ഒരു കാറൊക്കെ സുഖമായിട്ട് കയറി എത്തും ഇവിടെ. അപ്പം വഴിയുടെ കാര്യത്തിൽ ഇനിയൊരു കൺഫ്യൂഷൻ ആണത്. ആരും മറ്റേ ഞങ്ങൾ പറഞ്ഞ പോലെ എന്താ പറയാ നാടുകാണി വഴി ചൂസ് ചെയ്യരുത്. മെയിൻ റോഡിൽ നിന്ന് ഗ്രീൻവർഗർ റിസോർട്ടിന്റെ റൈറ്റ് കയറുക. തീർച്ചയായിട്ടും അവിടുന്ന് കുറെ പോയി കഴിയുമ്പോൾ വീണ്ടും ഒരു ചെറിയൊരു വഴിയുണ്ട്, റൈറ്റ് ഉണ്ട്. മൊത്തം മണ്ണിട്ട വഴിയാണ്, ഓഫ് റോഡാണ് മൊത്തം. നല്ല ഓഫ് റോഡിങ് താല്പര്യമുള്ളവർക്ക് നല്ല അടിപൊളി സ്ഥലം കൂടിയാണ്. ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ലത് എല്ലാവരും വൈകുന്നേരം ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഒരു ഉച്ചയ്ക്ക് സമയത്തേക്കാനും ഇപ്പൊ ഈ വെയിലൊക്കെ പോയി, ക്ലൈമറ്റും അടിപൊളി. അപ്പൊ എല്ലാവരും വൈകിട്ട് എത്തിച്ചേരാൻ ശ്രമിക്കുന്നു. ഏറ്റവും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ കിടക്കുന്ന ഒരു എന്താ പറയാ ഒരു കുറ്റികൾ കുറെയായിട്ട് സ്ട്രെയിറ്റ് പോയിട്ടുണ്ട്. താഴെ നിന്ന് വരുന്നത് നമ്മൾ ആ ഒരു കുറ്റിയുടെ സൈഡിൽ കൂടെ ചെറിയ വഴിയുണ്ട്. അതിൽ നേരെ പിടിച്ചൊന്ന് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. എനിക്കൊന്നും ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ ഇതുണ്ട്. ഈ പറഞ്ഞാൽ ഇതല്ലേ കുറെ ആൾക്കാരൊക്കെ അവിടെ എവിടെയെങ്കിലും അങ്ങനെ.